യൗസേപ്പിന്റെ ഏഴ് വ്യാകരണങ്ങളോടും സന്തോഷങ്ങളോടുമുള്ള ഭക്തി. പതിനാറാം നൂറ്റാണ്ടിൽ മിസ്റ്റർ യൗസേപ്പ് പിതാവിനായി ഏഴ് സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുന്ന ഒരു ഭക്തി ആവിർഭവിച്ചു. പിന്നീടത് യൗസേപ്പ് പിതാവിന്റെ ഏഴ് വ്യാകുലങ്ങളോടും സന്തോഷങ്ങളോടുമുള്ള ഭക്തി എന്നറിയപ്പെടാൻ തുടങ്ങി. ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഭക്തി രൂപപ്പെടുത്തിയത് റിഡംപ്റ്റിസ്റ്റ് സഭാംഗമായ ഇറ്റാലിയൻ വൈദികൻ വാഴ്ത്തപ്പെട്ട ജെന്നാരോ സാർനെല്ലിയാണ്. ഈ ഭക്തി രൂപപ്പെടാൻ കാരണമായി സഭാ പാരമ്പര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലെ രണ്ട് പുരോഹിതന്മാർ ബെൽജിയത്തിലെ ഫ്ലാൻഡേഴ്സ് തീരത്തേക്കുള്ള കപ്പൽ യാത്രയിലായിരുന്നു. 300 യാത്രക്കാരുമായ നീങ്ങിയ കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ടു. കപ്പൽ തകർന്നു. രണ്ടു വൈദികർ 3 രാത്രിയും പകലും ഒരു തടിക്കഷ്ണത്തിൽ കയറി കടലിലൂടെ ഒഴുകി നടന്നു. ജീവൻ നഷ്ടപ്പെടുന്ന ആധിയിൽ ആ രണ്ടു വൈദികർ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സഹായം അപേക്ഷിച്ചു. 3ാം ദിവസം ഒരു മനുഷ്യൻ അവരുടെ സമീപം വന്നു. തിളങ്ങുന്ന മുഖമുണ്ടായിരുന്ന ആ മനുഷ്യൻ അവരെ ആശ്വസിപ്പിക്കുകയും ഒരു തുറമുഖത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു. തങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യനോട് നന്ദി പറഞ്ഞ ആ പുരോഹിതർ തങ്ങളെ രക്ഷിച്ച അത്ഭുത മനുഷ്യന്റെ പേര് ചോദിച്ചപ്പോൾ ജോസഫ് എന്നായിരുന്നു മറുപടി. തങ്ങളെ രക്ഷിച്ച യൗസേപ്പ് പിതാവിനോടുള്ള നന്ദിയും ബഹുമാനവും നിലനിർത്താൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദിവസവും 7 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്നീ ജപങ്ങൾ എന്റെ 7 വ്യാകുലങ്ങളും സന്തോഷങ്ങളും ധ്യാനിച്ച് പ്രാർത്ഥിക്കുക എന്നതായിരുന്നു യൗസേപ്പിന്റെ മറുപടി. യൗസേപ്പിന്റെ 7 വ്യാകുലങ്ങളും സന്തോഷങ്ങളും നമ്മുടേതുമാക്കി മാറ്റാം, ഈശോയിലേക്ക് വളരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 1ാം ദുഃഖം, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സംശയം. വചനം: യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 1ാം സന്തോഷം, മാലാഖിയുടെ സന്ദേശം. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പ്രാർത്ഥന: ഓ മഹോന്നതനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, നിന്റെ ജീവിത പങ്കാളിയായ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ചിന്തിച്ചപ്പോൾ നീ അനുഭവിച്ച ആന്തരിക സംഘർഷം എത്രയോ വലുതായിരുന്നു. എങ്കിലും ദേവപുത്രന്റെ മനുഷ്യാവതാര രഹസ്യം മാലാഖ അറിയിച്ചപ്പോൾ നീ അനുഭവിച്ച സന്തോഷം വാക്കുകൾക്ക് അതീതമാണല്ലോ. പ്രിയ പിതാവേ, നിന്റെ 1ാം ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും യോഗ്യതയാൽ ഒരു നല്ല ജീവിതത്തിൻ്റെ ആനന്ദവും ആശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. അവസാനം നിന്നെ പോലെ മറിയത്തിൻ്റെയും ഈശോയുടെയും കരങ്ങളിൽ കിടന്നുള്ള വിശുദ്ധമായ ഒരു മരണവും നൽകണമേ. ആമേൻ. 2ാം ദുഃഖം, ദാരിദ്ര്യത്തിലുള്ള ഈശോയുടെ ജനനം. വചനം: അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽപുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചു കൊണ്ടു പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. 2ാം സന്തോഷം, രക്ഷകന്റെ ജനനം. ദൂതൻ അവരോട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ,
കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രാർത്ഥന. അവതരിച്ച വചനത്തിന്റെ പിതാവാകാൻ ഭാഗ്യം സിദ്ധിച്ച യോസേ പിതാവേ, ദാരിദ്ര്യത്തിലുള്ള ദൈവപുത്രന്റെ പിറവി കണ്ട് ദുഃഖിതനായ നീ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയിൽ സ്വർഗീയ ഗണങ്ങളോടൊപ്പം സന്തോഷിച്ചുവല്ലോ. നിന്റെ രണ്ടാം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും യോഗ്യതയാൽ സ്വർഗീയ മാലാഖമാരുടെ സ്തുതിഗീതകം കേൾക്കാനും സ്വർഗീയ മഹത്വം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. മൂന്നാം ദുഃഖം, ഈശോയുടെ പരിച്ഛേദനം. ശിശുവിന്റെ പരിച്ഛേദനത്തിലുള്ള എട്ടാം ദിവസമായപ്പോൾ. മൂന്നാം സന്തോഷം, ഈശോ എന്ന വിശുദ്ധനാമം. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ ഞാൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. പ്രാർത്ഥന. ഭാഗ്യപ്പെട്ട വിശുദേവസേ പിതാവേ, ദൈവിക നിയമങ്ങൾ വിശ്വസ്തയോടെ നീ അനുസരിച്ചു. ഛേദനാചരണ കർമ്മത്തിൽ ഉണ്ണിയേശു അനുഭവിച്ച വേദന നിന്റെ ഹൃദയത്തെയും ദുഃഖത്തിലാക്കി. ദൈവപുത്രന് ഈശോ എന്ന നാമം നൽകാൻ നിനക്ക് കൈവന്ന ഭാഗ്യം അവർണ്ണീയമാണല്ലോ. നിന്റെ മൂന്നാം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും യോഗ്യതയാൽ പാപ സാഹചര്യങ്ങൾ വെടിഞ്ഞു ജീവിക്കാനും ഈശോ എന്ന മധുരനാമം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നാലാം ദുഃഖം, ശിമയോന്റെ പ്രവചനം. വചനം. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. നാലാം സന്തോഷം, സകല ജനതകൾക്കു വേണ്ടിയുള്ള രക്ഷ. വചനം. സകല ജനതകൾക്കു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയും ആണ്. പ്രാർത്ഥന. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയിൽ സഹകാരിയാകാൻ ഭാഗ്യം ലഭിച്ച യോസേപ്പിതാവേ, നിന്റെ വത്സല സുതനും ജീവിത പങ്കാളിയും കടന്നു പോകേണ്ട വ്യാകുതകളെ കുറിച്ച് ശിമയോൻ പ്രവചിപ്പിച്ചപ്പോൾ നിന്റെ ഹൃദയവും വേദനയാൽ പിടഞ്ഞുവല്ലോ. നിന്റെ പ്രിയപുത്രൻ ലോകത്തിന് സമ്മാനിക്കുന്ന രക്ഷയെ പറ്റി ഓർത്തപ്പോൾ നിന്റെ വേദന സന്തോഷമായി പരിണമിച്ചുവല്ലോ. ഞങ്ങളുടെ പ്രിയപിതാവേ, നിന്റെ നാലാം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും യോഗ്യതയാൽ ഈശോ ഞങ്ങൾക്ക് നേടിത്തുന്ന രക്ഷ മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ കൃപ തരണമേ. ആമേൻ. അഞ്ചാം ദുഃഖം, ഈജിപ്തിലേക്കുള്ള പലായനം. വചനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെരോദ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. അഞ്ചാം സന്തോഷം, ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളുന്നത്. വചനം. ഈജിപ്തിനെ കുറിച്ചുണ്ടായ അരുളപ്പാട്, ഇതാ കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും. ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും. പ്രാർത്ഥന. അവതരിച്ച വചനത്തിന്റെ രക്ഷകനായ വിശുദ്ധ യോസേ പിതാവേ, അത്യുന്നതനായ ദൈവപുത്രനും മറിയവുമായി ഈജിപ്തിലേക്ക് നീ നടത്തിയ പലായനത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ നിന്റെ മനസ്സിനെ തളർത്തിയല്ലോ. അതേസമയം ഈജിപ്തിലെ വിഗ്രഹങ്ങൾക്കിടയിൽ ദൈവം എപ്പോഴും നിന്റെ അരികിൽ ഉണ്ടായിരുന്നതിൽ നീ അത്യധികം സന്തോഷിച്ചു. ഏറ്റവും ശ്രദ്ധാലുവായ പാലക, നിന്റെ അഞ്ചാം ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും യോഗ്യതയാൽ തിന്മയിൽ നിന്നും ആത്മീയ അപകടങ്ങളിൽ നിന്നും ഓടിയകലാനും ദൈവവിചാരത്തോട് ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആറാം ദുഃഖം, പ്രവാസത്തിൽ നിന്നുള്ള അപകടകരമായ തിരിച്ചുവരവ്.
വചനം. മകൻ അർക്ലാവോസാണ് പിതാവായ ഹെറോദസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. ആറാം സന്തോഷം, നസ്രത്തിലെ കുടുംബജീവിതം. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. പ്രാർത്ഥന. ഭാഗ്യപ്പെട്ട മാറിയ യോസേപ്പെ, സ്വർഗപിതാവിന്റെ ആജ്ഞാനുസരണം യേശുവിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിലുള്ള നിന്റെ ആശ്വാസം, ഹെറോദേസിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള ചിന്ത നിന്നിൽ അസ്വസ്ഥത ഉളവാക്കി. ദൂതൻ നൽകിയ ഉറപ്പ് പ്രകാരം നസ്രത്തിൽ ഈശോയും മറിയവുമൊത്ത് ജീവിച്ചപ്പോൾ ആ കുടുംബജീവിതം നിനക്ക് സന്തോഷത്തിന്റെ നിർവൃതി സമ്മാനിച്ചു. നല്ല പിതാവേ, നിന്റെ ആറാം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും യോഗ്യതയാൽ അപകടകരമായ ഭയങ്ങളിൽ നിന്ന് വിടുതലും തിരുക്കുടുംബ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും നൽകണമേ. ആമേൻ. ഏഴാം ദുഃഖം, ബാലനായ ഈശോയെ ജെറുസലേമിൽ കാണാതാകുന്നു. വചനം. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാകിയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഏഴാം സന്തോഷം, ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. വചനം. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവരവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. പ്രാർത്ഥന. വിശുദ്ധിയുടെ നിറമായ മാറിയോസേപ്പെ, നിന്റേതല്ലാത്ത കാരണത്താൽ ഈശോയെ കാണാതായപ്പോൾ മൂന്ന് ദിവസം നീ അനുഭവിച്ച വേദന എത്രയോ കഠോരമായിരുന്നു. ഈശോയെ വീണ്ടും ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം നീ അനുഭവിച്ചറിഞ്ഞു. ഞങ്ങളുടെ നല്ല പിതാവേ, നിന്റെ ഏഴാം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും യോഗ്യതയാൽ ഞങ്ങളുടെ അശ്രദ്ധ നിമിത്തം ഈശോയെ നഷ്ടപ്പെടുത്താതിരിക്കുവാനും എന്നും ഈശോയോടൊത്ത് ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.